السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കരളിൻ്റെ കഷ്ണമായ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നാം വല്ലാത്ത സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ ജീവനാണ്. നാം അത്രമാത്രം അവരെ സ്നേഹിക്കുകയാണ്. ആ മക്കൾ രാവിലെയും അതുപോലെ വൈകുന്നേരവും മദ്രസയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ മദ്രസ കഴിഞ്ഞാൽ രാവിലെ മദ്രസ വിട്ട് സ്കൂളിലേക്ക് പോകുന്നവരുമുണ്ട്. അവരെ നാം എല്ലാ നിരക്കും ശ്രദ്ധിക്കണം. ചെറിയ പിഞ്ചുമക്കൾ പോകുന്ന സമയത്ത് ചില നായക്കൾ അല്ലെങ്കിൽ വേറെന്തും ജന്തുക്കളൊക്കെ ശല്യപ്പെടുത്താൻ ഇടവരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നായ കടിച്ചും കൊണ്ട് ഒരു കുഞ്ഞു മരണപ്പെട്ടു എന്നുള്ള വാർത്ത നാം കേട്ടു. ആ മാതാപിതാക്കളുടെ വിഷമം നിങ്ങൾ നോക്കൂ. ഈ നാട്ടിൽ പ്രാണികളെക്കാളും മനുഷ്യരെയാണ് ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും പ്രൊട്ടക്ഷൻ നൽകേണ്ടതും. പക്ഷെ ഇവിടെ നാം കാണുന്നത് മനുഷ്യരെക്കാളും മൃഗങ്ങൾക്കാണ് ഇവിടെ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ നൽകുന്നത്. എന്നിരുന്നാലും നായക്കൾ പോറ്റുന്നവരുണ്ട്, തെരുവ് നായ്ക്കളുണ്ട്. ഈ തെരുവ് നായ്ക്കളാണ് പാവപ്പെട്ട ഒന്നും അറിയാതെ എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു മക്കളെ കടിച്ചു കീറുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ഒരു രംഗം കാണുമ്പോൾ വല്ലാത്ത വിഷമമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാരാകട്ടെ, നമ്മുടെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് വിടുന്ന സമയത്ത് കഴിയുമെങ്കിൽ നാം തന്നെ അവിടെ പോയി എത്തിക്കുക. അതുപോലെ മക്കളോട് കൂട്ടമായി പോകാൻ പറയുക. അതായത് വേറെ വേറെ പോകുന്നതിനേക്കാളും നല്ലത് ഒരു നാലഞ്ച് മക്കൾ ഒന്നിച്ചു പോവുക. അങ്ങനെ അതുപോലെ മക്കൾ പോകുന്ന സമയത്ത് മക്കളോട് പഠിപ്പിക്കണം വിക്ർ. മക്കളെന്നല്ല, നാം പോകുമ്പോഴും പറയണം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പറയേണ്ട ഒരു വിക്റാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള വിക്ർ ചൊല്ലി മക്കളെ അയക്കുക. മക്കളോട് ഓർമ്മിപ്പിക്കണം. മോനെ, ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ തന്നെ മക്കൾ പറയുന്നു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് മക്കളോട് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചാൽ, ഉസ്താദുമാർ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്, നാമം ഓർമ്മപ്പെടുത്തിയാൽ ആ മക്കൾക്ക് വലിയ പ്രൊട്ടക്ഷനാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പറയേണ്ട ദിക്ർ ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലാ റബ്ബിനാ തവക്കൽന. രണ്ട് സ്ഥലത്തും തവക്കുൽ, അള്ളാഹുവിനോട് ഭരം ഏൽപ്പിക്കുക. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള വിദ്യകൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് വലിയ പ്രൊട്ടക്ഷനാണ് ദിക്ർ, വലിയ മഹത്വമുള്ളതാണ്. ആ ദിക്ർ കൊണ്ട് ഒരുപാട് കാവലുണ്ട്. അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യവും, അതുപോലെ മഅഫിദത്തൈന് ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും ഓതി അവരെ മന്ത്രിച്ചൂതുക, അവരോട് ഓതിപ്പിക്കുക. അതുപോലെ ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി പറയുക, പഠിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. അതോടുകൂടെ നാം ഒന്ന് വളരെയധികം ജാഗ്രതയോടുകൂടെ മക്കളെ പറഞ്ഞേക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ജല്ല ജലാലുഹു. നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാരാകട്ടെ. അള്ളാഹുവേ, നമ്മുടെ മക്കളെ എല്ലാ നിരക്കും പ്രൊട്ടക്ഷൻ നീ നൽകണം റഹ്മാനെ. അവർ മദ്രസയിൽ പോയാലും സ്കൂളിൽ പോയാലും വീട്ടിലുള്ളപ്പോഴും എല്ലാ നിരക്കും നീ കാവൽ നൽകണം റഹ്മാനെ. നമുക്കും നമ്മുടെ മക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങൾ എല്ലാവർക്കും നിൻ്റെ മഹൽ ഫദൽ കൊണ്ട്, അസ്ഹാബുൽ ബദരിയങ്ങളെ ബറക്കത്തുകൊണ്ട് നീ കാവൽ നൽകണം.